മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്കില്ല എങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മുടെ ശരീരം നോർമൽ ഡെലിവറിക്ക് പ്രിപ്പയർ ആകുന്നതിന് വേണ്ടി ഡെലിവറി ഡേറ്റിന്റെ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അതായത് ഡെലിവറി ഡേറ്റിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ നിങ്ങൾ കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ചില എക്സസൈസുകളും ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രസവം പെട്ടെന്ന് കഴിയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകും പോകുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് നമുക്ക് പ്രഗ്നൻസിയുടെ ഘട്ടത്തിൽ നിങ്ങൾ കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രഗ്നൻസിയുടെ തുടക്ക സമയത്ത് നമ്മളോട് കഴിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന പപ്പായ ഈ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് സെർവിക്സിനെ സോഫ്റ്റൻ ചെയ്യുന്നതിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് പപ്പായ കഴിക്കുന്നത് അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് പൈനാപ്പിൾ ഇതിലടങ്ങിയിരിക്കുന്ന ബ്രൊമിലൈൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ സെർവിക് സോഫ്റ്റൻ ചെയ്യുന്നതിനും നമുക്ക് പെട്ടെന്ന് തന്നെ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആകുന്നത് ഒരു പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രോമിലൈൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് ഒരു കഷ്ണം പൈനാപ്പിൾ കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് പ്രഗ്നൻസി സമയത്ത് ഡേറ്റ്സ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ട്രൈമസ്റ്ററിലും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഡെലിവറി ഡേറ്റ് അടുത്തവർക്ക് മാജിക്കൽ ഫക്റ്റ് നൽകുന്ന ഒന്നാണ് ഡേറ്റ്സ് കഴിക്കുക എന്നുള്ളത് ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സെർവിക്സ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവുകയും നിങ്ങൾക്ക് യാതൊരു ഇൻഡ്യൂസിങ് മെഡിസിൻസും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ സെർവിക്കൽ ഡയലേഷൻ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നിങ്ങളുടെ കൂടെ കരുതേണ്ട ഒന്നാണ് ഡേറ്റ്സ് ആ സമയത്തും നിങ്ങൾ മാക്സിമം ഡേറ്റ്സ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിനും അതേസമയം നിങ്ങളുടെ ലേബർ വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതിനും ഹെൽപ്ഫുൾ ആണ് ഡെലിവറി ഡേറ്റിന്റെ ഫിഫ്റ്റീൻ ഡേയ്സ് മുൻപ് മുതൽ നിങ്ങൾക്ക് നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യാവുന്നതാണ് അതായത് വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഓലിവ് ഓയിലോ ഏതെങ്കിലും ഒരു കൊണ്ട് നിങ്ങളുടെ നിപ്പിൾ ഏരിയ നന്നായി ഒന്ന് മസാജ് ചെയ്യുക ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിപ്പിൾ മസാജ് കൊടുക്കുന്നത് ഓക്സിറ്റോസിൻ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് വഴി നമുക്ക് നാച്ചുറൽ ഇൻഡ്യൂസിങ് എഫക്ട് ലഭിക്കുന്നതിന് വളരെയധികം സഹായകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നാച്ചുറലി ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും പ്രസവശേഷം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുമ്പോൾ നിപ്പിൾ ഏരിയ പൊട്ടലുണ്ടാവുക ഉണ്ടാവുക വീണ്ടു കീറുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുൾ ാണ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനു വേണ്ടി പ്രഗ്നൻസിയുടെ ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും വളരെ ഈസി ആയി ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ബട്ടർഫ്ലൈ എക്സസൈസ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഈ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കാൽപാദങ്ങളെ ഇതുപോലെ കൂട്ടിവെക്കുക എന്നിട്ട് രണ്ട് കൈകൊണ്ടും പാദങ്ങളെ കൂട്ടി ഇനി നമ്മുടെ രണ്ട് കാലുകളെയും ഒരു പൂമ്പാറ്റയുടെ ചിറകടി പോലെ നിങ്ങൾ പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ തുടയിലെ മസിൽസും പെൽവിക് മസിൽസും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് തികച്ചും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ശരിക്കും ഒരു പൂമ്പാറ്റയുടെ ചിറകടി പോലെ തന്നെയാണ് കാലുകൾ ഈ ഒരു എക്സസൈസിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പെൽവിക് ഏരിയയിലേക്കാണ് ഇതിന്റെ എഫക്റ്റ് കൂടുതലായിട്ടും വരുന്നത് പ്രസവ സമയത്ത് ഈ മസിൽസ് കാര്യമായ രീതിയിൽ സ്ട്രെച്ച് ചെയ്യേണ്ടത് ഉള്ളത് തന്നെ ഇവ സ്ട്രെങ്തൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രസവം പെട്ടെന്ന് കഴിയുകയും കുഞ്ഞിന് ഹെഡ് പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ വജനൽ ഏരിയയിൽ ഒരുപാട് മുറിവുകൾ ഇല്ലാതിരിക്കുന്നതിനും സൈഡ് വെട്ടി ഉണ്ടാകുന്ന സ്റ്റിച്ചിന്റെ അളവ് വളരെയധികം കുറയുന്നതിനും ഈ ഒരു എക്സസൈസ് ചെയ്ത് ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തതായി ചെയ്യാൻ പോകുന്ന എക്സസൈസ് മൂലം നിങ്ങൾക്ക് നടുവേദന എന്ന പ്രശ്നത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അബ്ഡൊമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനും ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന നടുവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതിനും പ്രസവശേഷം നടുവേദന ഇല്ലാതിരിക്കുന്നതിനും ഈ ഒരു എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഇതിനായി നിങ്ങൾ കൈകളും മുട്ടുകളും തറയിൽ ഒരു യോഗാ മാറ്റിൽ ഇതുപോലെ നിൽക്കണം ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മാക്സിമം മുകളിലോട്ട് ഉയർത്തിപ്പിടിക്കണം ഇനി പഴയ പൊസിഷനിലേക്ക് തല കൊണ്ടുവരികയും ഒപ്പം തന്നെ ശ്വാസം വിടുകയും ചെയ്യണം ദിവസവും ഈ ഒരു എക്സസൈസ് പത്ത് തവണ വെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ അബ്ഡൊമിനൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനും നടുവേദന ഒഴിവാക്കുന്നതിനും വളരെയധികം സഹായകരമാണ് പ്രഗ്നൻസിയിലുടനീളം നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ കുഞ്ഞിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം കൂടുകയും അത് കുഞ്ഞിന് ഒരുപാട് വളർച്ചയ്ക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനു വേണ്ടി ദിവസവും ശാന്തമായ ഒരു സ്ഥലത്തെ ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ശ്വാസം മാക്സിമം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക രണ്ടു സെക്കൻഡ് ഒന്ന് ശ്വാസം ഹോൾഡ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടുക ഗർഭിണികൾ ദിവസവും ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പ്രഗ്നൻസി സമയത്ത് ബ്രീത്തിംഗ് പ്രാക്ടീസ് ചെയ്തവർക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബ്രീത്തിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലേബർ ർ പെയിൻ അഡ്ജസ്റ്റ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഗർഭിണികളായിരിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡുഡേറ്റ് ആയിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബില്ലില് ഓൾ എൽ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് ട്ടോ അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് വരഹമുല്ലാത്ത